ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഫ്രൈ വെച്ചിട്ടാണ് ഈ ബോണ്ട ഉണ്ടാക്കുന്നത്. നമുക്ക് എളുപ്പം വീട്ടിലുണ്ടാക്കാം, കുറച്ച് ഐറ്റം വേണ്ട. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ റവ ബോണ്ട ഉണ്ടാക്കണം എനിക്ക് പോകാം. അപ്പം അതിന് റവ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് വറുത്ത റവയിലും വറുക്കാത്ത റവയിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അര ഗ്ലാസ് മൈദപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂൺ നാളികേരം ചെറുക്കിയിട്ട്, പിന്നെ ഇതിന് നമുക്ക് തൈരാണ് വേണ്ടത്, ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ബേക്കിംഗ് സോഡ 1/4 സ്പൂൺ, ഉപ്പ് നമ്മുടെ പാകത്തിന്, പിന്നെ നമ്മൾ ഇതിലിടുന്നത് ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, അതൊക്കെ നന്നായി ചെറുതായി അരിഞ്ഞു വെച്ച്, സവാള അതേപോലെ ചെറിയ പീസ്, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, നമുക്ക് എരിവിന് കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നമ്മൾ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമുക്കത് എളുപ്പം കൂട്ടാം. അതിൻ്റെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കൂട്ടുക. ആദ്യം നമുക്ക് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ മൈദപ്പൊടി, നമുക്കത് എടുത്ത് വെച്ച എല്ലാ കൂട്ടുകളും ഇതിലേക്ക് വിറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇഞ്ചി, സവാള, ക്യാരറ്റ്, പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടോളൂ കേട്ടോ. കറിവേപ്പില ഇപ്പം ചെറുതായിട്ട് ഏറ്റവും വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ സോഡ പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് പാകത്തിന്. നമ്മുടെ തൈര്, നമുക്ക് 4 അരഞ്ച് ചേർത്ത് ഒക്കെ കൂടി നമുക്കൊരു ബോള രൂപത്തിലാക്കാനായിട്ട് വെള്ളം വെച്ച് കുഴക്കാം. നന്നായൊന്ന് ആദ്യം കൂട്ടിത്തിരിക്കാം. ഇപ്പം നമ്മൾ ഈ തൈരും ഇതൊക്കെ കൂട്ടി ഒഴിച്ച് തിരുമ്പുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതിന് വേണ്ടിയിട്ടും പിന്നെ ഇതിന് നല്ല മാവിന് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ തിരുമ്പണത്. ഇത് നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണ്. നല്ല മണം, നല്ല മണം തന്നെ വരുമ്പോൾ നമുക്കത് വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയും ടേസ്റ്റാണ് ഇതിനിട്ട്. അപ്പോൾ നമ്മുടെ ഇത് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം വേണ്ടി വരില്ല, കുറച്ച് ഒഴിച്ചിട്ടൊന്ന് ഉരുണ്ട വരുന്ന ഒരു പരുവത്തിലേക്ക് ആവണം കേട്ടോ. ഓരോ ഉണ്ടകൾ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അധികം വെള്ളം വരുത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു 4 മണി പലഹാരം, 4 മണിക്ക് തന്നെയല്ല എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത്. നമ്മളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം വീട്ടിൽ. ഇപ്പം എന്നും ഒരേപോലെ തന്നെ പലഹാരം ഉണ്ടാക്കാണ്ട് വെറൈറ്റികൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. ഇതേപോലെ ഓരോരോ മോഡലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. നമ്മൾ ഈ ദോശ ഇഡ്ഡലി തന്നെ തിന്ന് തിന്ന് നമ്മുടെ വായൊക്കെ ഇത് വരുവായില്ല. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു മോഡലുകൾ തിന്നുമ്പോൾ ഒരു ടേസ്റ്റാണ് അത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ. അതുപോലെ ഇത് കുറച്ച് ശരിയായിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുളിട്ട് ഒന്ന് കിട്ടിയാൽ മതി. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട ഇതിനേക്കാം. അപ്പോൾ അത് നമുക്കിനി വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാ. വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, വറുത്ത് പോരാ. നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിത് മാവ് ഇടുന്നതിന് മുന്നേ തീയൊന്നും നന്നായി കുറച്ചിടാം. അതിന് പെട്ടെന്ന് കരിയും. നമ്മളിത് തീയൊന്ന് കുറച്ചിടാം. എന്നിട്ട് നമുക്ക് ഈ തുണ്ടകൾ പ്രത്യേകിച്ചാണ് ഷേപ്പ് ഒന്നും വേണ്ട, ബോണ്ടില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. തീ കുറച്ചിരുന്നത് ഒന്ന് പെട്ടെന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഉള്ളിൽ ആ ക്യാരറ്റും സവാളയൊക്കെ ഉണ്ടാകും. ഉപ്പൊന്ന് വാടി വെന്ത് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ വേവൂല പുറം കരിയും ചെയ്യും. അത് മറച്ചിട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഉള്ള കാരണം നല്ല വിറ്റാമിനുള്ള സാധനങ്ങളോട് കൂടിയാണ്. അപ്പം എരിവും നല്ല പുളിയും ചെറിയൊരു ടേസ്റ്റാണ് ഇതിനൊക്കെ. നന്നായി ഉണ്ടാക്കി നോക്കി കഴിച്ചോളൂ. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്.
തീ നന്നായി കുറച്ചിട്ടിട്ട് വേണോട്ട് നമ്മളിത് വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല, ബോണ്ട വേകാരുന്ന ഉള്ളിൽ ഒത്തിരി ഇതുണ്ടാവില്ലേ മാവ്, അപ്പോൾ അത് വെന്ത് കിട്ടാൻ നമ്മൾ നന്നായി തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ ബോണ്ട നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് കോരാം. നമ്മുടെ ഈ ബോണ്ട വേവ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ തീയൊന്ന് നന്നായി കൂട്ടിയിടാം. എന്നിട്ട് പിന്നെ അധികം നേരം ഇടാണ്ട് പെട്ടെന്ന് പോരാം. അപ്പോൾ നമ്മളിതിൽ ബോണ്ടയ്ക്കൊന്നും വെളിച്ചെണ്ണ കുടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ അവസാന സമയത്തൊന്ന് കുറച്ച് തീയൊന്ന് കൂട്ടിയിടുന്നത് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ബോണ്ടയിൽ മെഴുക്കൊന്നുമില്ലാണ്ട് നമുക്ക് നന്നായി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ പോരാം. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല, ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ റവ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്നി കൂട്ടിയോ സാമ്പാർ കൂട്ടിയോ ചമ്മന്തി കൂട്ടിയോ പിന്നെ നമ്മുടെ സോസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാം. അതിലെ ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെയാണ്, ഏറ്റവും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.